ഹായ് ഗായ്സ്, വെൽക്കം ടു സ്വീറ്റ് ആൻഡ് സോർ റെസിപ്പീസ്. വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോയിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചോക്ലേറ്റ് സ്പഞ്ച് റെഡിയാക്കി എടുക്കാമെന്നാണ് പറയുന്നത്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ടിപ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക. കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മെഷർമെൻറ്റ് പ്രകാരം കറക്റ്റായിട്ട് എടുത്തു വെക്കുക. ഞാനിവിടെ ഉണ്ടാക്കുന്നത് 1 kg കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ചാണ്. അതിനായിട്ട് 4 eggs യൂസ് ചെയ്യുന്നത്. അതിലേക്ക് 1 cup മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 1 tablespoon മൈദ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 tablespoon കൊക്കോ പൗഡർ ആഡ് ചെയ്യുക. കൊക്കോ പൗഡർ പ്ലസ് മൈദ എന്ന് പറയുമ്പം 1 cup ആയിരിക്കണം മെഷർമെൻറ്റ്. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റത്തെ കാര്യം മെഷർമെൻറ്റാണ്. കറക്റ്റ് മെഷർമെൻ്റ് അല്ലെങ്കിൽ കേക്ക് എന്തായാലും ഫ്ലോപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ 1 cup മൈദയും അതേപോലെ തന്നെ കൊക്കോ പൗഡറും കൂടിയുള്ള മിക്സ് അരിച്ചെടുക്കാനുള്ള അരിപ്പയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1/2 tablespoon ബേക്കിംഗ് പൗഡറും 1/4 tablespoon ബേക്കിംഗ് സോഡയും ഇട്ടിട്ടുണ്ട്. 1 pinch ഉപ്പും അതുപോലെ തന്നെ 1/2 tablespoon പാൽപ്പൊടിയുമാണ് ഞാൻ ചേർക്കുന്നത്. പാൽപ്പൊടി ഓപ്ഷണലാണ്, ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ 1 വട്ടം നന്നായിട്ട് അരിച്ചതിന് ശേഷം കംപ്ലീറ്റായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഫ്ലോറ്. ഞാനിത് 1 വട്ടം അരിച്ചതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ ഫ്ലോറ് മാറ്റി വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് റെഡിയാക്കാനുള്ളത്. എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന ബൗളിൽ നനവൊന്നും പാടില്ല. അതേപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന ബീറ്ററിലും നനവൊന്നും പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുണ്ടാവണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കോഴിമുട്ട ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 4 kg ആഡ് ചെയ്യുക. ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് ആഡ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് കോഴിമുട്ട എടുക്കാൻ പാടില്ല. അത് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമാണ് ബീറ്റ് ചെയ്യേണ്ടത്. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് എഗ്ഗ് നല്ല ഫ്ലഫി ആയിട്ട് വരുള്ളൂ. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കോഴിമുട്ടയിലേക്ക് 1 teaspoon വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എഗ്ഗും വാനില എസൻസും നന്നായിട്ട് മിക്സാവുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇവിടെ 1 cup പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് 4 കോഴിമുട്ടയിലേക്ക് 1 cup പഞ്ചസാര. ഈ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 cup 250 ml ആണ്. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയാണ്. ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ലോ ടു ഹൈ സ്പീഡിലിട്ടിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മളുടെ ബാറ്റർ നല്ല ഫ്ലഫി ആയിട്ട് വരുള്ളൂ. ഇതൊക്കെ കണ്ടോ, അപ്പോൾ നല്ല വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിബൺ കൺസിസ്റ്റൻസിയാണ്. അതായത് ഇതിങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബീറ്ററിലിങ്ങനെ എടുക്കുമ്പോൾ ഇതുപോലെ കാണണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഈ ഒരു സ്റ്റേജിൽ നമ്മളിതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 4 cup ഓയിലാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല. 1 എന്നുള്ള സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും അതേപോലെ തന്നെ നമ്മൾ പാലെടുത്തിട്ടുണ്ട്. 4 cup പാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ഇടേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ ഫ്ലോർ എടുത്ത് വെച്ചിട്ടില്ലേ, ആ ഫ്ലോറാണ് ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഒരിക്കലും സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല ഹാർഡായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് പാലൊഴിക്കുക, വീണ്ടും കുറച്ച് ഫ്ലോർ ഇടുക. എന്നിട്ട് വീണ്ടും ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുക, വീണ്ടും പാലൊഴിക്കുക. അങ്ങനെയാണ് ഞാനിത് 3 പ്രാവശ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിക്കുക, ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലും നമ്മൾ ഫ്ലോറാണ് ഇടേണ്ടത്, ലാസ്റ്റ് എൻഡ് ചെയ്യുമ്പോഴും ഫ്ലോറാണ് ഇടേണ്ടത്. അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഈ പാലും ഫ്ലോറും കൂടി മാറി മാറി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ സ്പാച്ചില ഉപയോഗിച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബീറ്ററിൽ 1 എന്നുള്ള സ്പീഡ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ബാറ്റർ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഞാനിവിടെ കേക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം അതിനായിട്ടുള്ള പാന് ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് അതിൻ്റെ മേലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ബാറ്ററിലെ എയർ ബബിൾസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ സ്പൂണിൻ്റെ ബാക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. സ്ക്യൂയറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക, എന്നിട്ട് അത് ടാപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റൗവിൽ ബേക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു കട്ടിയുള്ള തവയോ അല്ലെങ്കിൽ പാനോ യൂസ് ചെയ്യാത്തതുണ്ടെങ്കിൽ അത് സ്റ്റൗവിൻ്റെ ടോപ്പിൽ വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമ്മുടെ കേക്കിൻ്റെ പാത്രം ഇറക്കി വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടി കരിയാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്കിത് ബേക്ക് ആവാൻ 45 മിനിറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ അടി കട്ടി ഉള്ള പാത്രത്തിൻ്റെ അടിയിൽ വീണ്ടും ഒരു കട്ടിയുള്ള തവ വെച്ചതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. നിങ്ങളൊരു 25 to 30 മിനിറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ തുറന്ന് നോക്കുക, എന്നിട്ട് സ്ക്വയർ കൊണ്ട് കുത്തി നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും തുറന്ന് നോക്കാൻ പാടില്ല, കാരണം അങ്ങനെ ഇടയിൽ തുറന്ന് നോക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ കേക്ക് താഴ്ന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ ഞാൻ 45 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കി സ്ക്വയർ കൊണ്ട് കുത്തി നോക്കിയപ്പം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലൊന്നും ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച ബാറ്ററിനേക്കാളും ഡബിൾ സൈസിലാണ് നമ്മുടെ കേക്ക് പൊങ്ങി വന്നിട്ടുള്ളത്. ഇനി ഈ കേക്ക് മോൾഡിൽ നിന്ന് ചൂടോടെ തന്നെ റിമൂവ് ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ അത് തണുത്തതിന് ശേഷം എടുക്കാൻ പാടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൈ വെച്ചിട്ട് അതിനെ പതുക്കെ എടുക്കാൻ പറ്റുന്ന ചൂടാവുന്ന ടൈമിലാണ് നമ്മൾ ഇത് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടത്. നല്ല ചൂടോടെ നമ്മൾ കേക്ക് റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്നെസ് കൂടുതലുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ അത് തണുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ ക്രിസ്പ് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ നമുക്ക് കൈ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ വിടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു കറക്റ്റ് ടെമ്പറേച്ചറിലാണ് നമ്മൾ കേക്ക് നിന്ന് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് എടുക്കേണ്ടത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യം, കേക്ക് ഞാൻ ബേക്ക് ചെയ്തത് ലോ ടെമ്പറേച്ചറിൽ വെച്ചിട്ടാണ്, ലോ ഹീറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യുക. പിന്നെ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക്, ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.